ഒരിക്കൽ ഒരു രാജാവിന്റെ കൊട്ടാരത്തിൽ ഒരു ഭിക്ഷക്കാരൻ വരുന്നുണ്ട്. രാജകൊട്ടാരത്തിൽ വളരെയേറെ പ്രതീക്ഷയോടുകൂടിയാണ് ഭിക്ഷക്കാരൻ വരുന്നത്. മറ്റൊന്നിനുമല്ല, എനിക്ക് നല്ല ഒരു കനത്ത ഭിക്ഷ കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. പ്രതീക്ഷ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തെ മുമ്പോട്ട് നയിക്കുന്നതാണ്. രാജകൊട്ടാരത്തിൽ വന്നു, രാജാവിന്റെ മുറിയുടെ മുമ്പിലേക്ക് അദ്ദേഹത്തിന് എത്തപ്പെടുവാൻ സാധിക്കുന്നു. അകത്ത് എന്തൊക്കെയോ ഒരു ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. ശ്രദ്ധിച്ചപ്പോഴാണ് പിടികിട്ടുന്നത്, രാജാവ് പ്രാർത്ഥിക്കുകയാണ്. ഭിക്ഷക്കാരൻ ഓർക്കുന്നു, ഇത്ര വലിയ രാജാവ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, അപ്പോൾ അദ്ദേഹം എത്ര മഹാനാണ്. അദ്ദേഹം തൻ്റെ ചെവി ഭിത്തിയോട് ചേർക്കുകയാണ്. രാജാവിൻ്റെ പ്രാർത്ഥന ഇങ്ങനെയാണ്: എനിക്ക് കുറേ രാജ്യങ്ങൾ കൂടി വെട്ടിപ്പിടിക്കണം, കുറേ സമ്പത്ത് കൂടി ഉണ്ടാകണം, കുറേ കാര്യങ്ങൾ കൂടി ലഭിക്കണം, കുറേ അനുഗ്രഹങ്ങൾ ഉണ്ടാകണം എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഭിക്ഷക്കാരൻ ഭിക്ഷ ചോദിക്കാതെ തിരികെ പോരുകയാണ്. അപ്പോൾ വഴിയിൽ വെച്ച് ഒരുവൻ ചോദിക്കുന്നുണ്ട്, രാജാവ് നിനക്ക് എന്തെങ്കിലും തന്നുവോ? ഭിക്ഷക്കാരൻ പറയുന്നുണ്ട്, എന്നേക്കാ വലിയ ഒരു ഭിക്ഷക്കാരനാണ് രാജാവ്. അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെയാണ് ഭിക്ഷ ചോദിക്കുക എന്ന് ചോദിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ രാജാവ് യാചിക്കേണ്ടുന്നത് കൂടുതൽ രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കുന്നതിനെ പറ്റിയോ കൂടുതൽ സമ്പത്തുണ്ടാക്കുന്നതിനെ പറ്റിയോ ഒന്നും ആയിരുന്നില്ല. മറിച്ച്, എൻ്റെ രാജ്യത്തിൽ സുഭിക്ഷത ഉണ്ടാകണമേ, സമാധാനം ഉണ്ടാകണമേ, വലിയ ആക്രമണങ്ങളൊന്നും ഉണ്ടാകാതെ സമാധാനത്തോടുകൂടി പോകണ്ടെന്നൊക്കെയല്ലേ പ്രാർത്ഥിക്കേണ്ടുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നാണ് ഇന്നത്തെ ദിവസം ക്രിസ്തു പഠിപ്പിക്കുന്നത്. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറന്നു തരുമെന്നാണ് ക്രിസ്തു പറയുന്നത്. അപ്പൊ എന്താണ് അന്വേഷിക്കേണ്ടതെന്നുള്ള ഒരു ചോദ്യം നാം നമ്മോട് തന്നെ ഒന്ന് ചോദിക്കേണ്ടതുണ്ട്. തമ്പുരാൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ദൈവത്തിന്റെ ഇഷ്ടം നമ്മളിൽ നടക്കുന്നതാണ് യഥാർത്ഥ പ്രാർത്ഥനയെന്ന്. ഈ ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം തുടക്കത്തിൽ തന്നെ ക്രിസ്തുവിനോട് ശിഷ്യന്മാർ പറയുന്നുണ്ട്, ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണം. അപ്പൊ ശിഷ്യന്മാരെ ക്രിസ്തു പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ നമ്മുടെ ജീവിതത്തിൽ എന്താണ് ലഭിക്കേണ്ടതെന്ന് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. അതായത്, എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്താകണം, എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് എന്നാണ് പഠിപ്പിക്കുന്നത്. ഇന്ന് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, നമ്മുടെ പ്രാർത്ഥനകൾ എന്ന് പറയുന്നത് പലപ്പോഴും ചില കുറുക്കുവഴികൾ അന്വേഷിക്കുന്നതല്ലേ? എനിക്ക് പണം ലഭിക്കണം, എനിക്ക് അധികാരം ലഭിക്കണം, സ്ഥലം വാങ്ങണം, സ്ഥാനമാനങ്ങൾ, വിജയങ്ങൾ, ഇങ്ങനെ 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 നൂറുകണക്കിന് ആവശ്യങ്ങൾ ഇങ്ങനെ ദൈവത്തിന് മുമ്പാകെ നിരത്തുകയാണ്. എന്നാൽ അതിനേക്കാൾ ഉപരിയായി, ദൈവമേ നിന്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നടക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിന്റെ സുഭിക്ഷതയ്ക്കപ്പുറം സമാധാനവും സന്തോഷവും ആശ്വാസവും ഒക്കെ വേണമെന്ന് ഒന്ന് പറയുവാൻ സാധിക്കുന്നുണ്ടോ? യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മള് ജീവിതത്തിൽ വേണ്ടുന്ന വലിയ കാര്യങ്ങൾ എന്തെന്ന് തിരിച്ചറിയുന്നില്ലെന്നുള്ളതാ. സന്തോഷവും സ്നേഹവും കരുണയും സമാധാനത്തോടു കൂടിയുള്ള ഒരു ജീവിതവുമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കേണ്ടുന്നത്. മറിച്ച് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു, നമുക്ക് വേണ്ടുന്നത് ഈ ഭൂമിയിലെ ചില സ്ഥാനമാനങ്ങള് വലിയ വലിയ കാര്യങ്ങളൊക്കെ ആണെന്ന് ചിന്തിക്കുകയാണ്. ഒരുപക്ഷെ ഇതൊക്കെ ലഭിച്ചു കഴിഞ്ഞ് കുറെ ജീവിതം മുമ്പോട്ട് ചെന്ന് കഴിയുമ്പോഴേ അറിയത്തുള്ളൂ, ദൈവം ഈ ലഭിച്ച കാര്യങ്ങളൊന്നും ആയിരുന്നില്ലല്ലോ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതെന്ന്. ഈ അഴിമതിയുടെയൊക്കെ നാറിയ കഥകളൊക്കെ നമ്മുടെ പരിസരത്ത് വരുമ്പോൾ ഒരുപക്ഷെ ഇവരുടെയൊക്കെ ജീവിതത്തിൽ പറ്റുന്ന മറ്റൊന്നുമല്ല, ജീവിതത്തിന്റെ പ്രയോറിറ്റി മാറിപ്പോകുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മുടെ സ്വാർത്ഥതയെ ഉപേക്ഷിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ഹൃദയം കുറച്ചുകൂടി വിശാലമാകത്തുള്ളൂ. പൊട്ടക്കണറ്റിൽ കിടക്കുന്ന ഈ തവളെ കണക്ക് നമ്മളിങ്ങനെ സ്വാർത്ഥതയായി എൻ്റേത് ഞാനെന്നുള്ള ആ ജീവിതത്തിന്റെ തടവറയിലാണ്. നമ്മുടെ മക്കളെ പോലും അങ്ങനെ വളർത്തുന്നതിന്റെ ഫലമായിട്ട് എന്ത് പറ്റുന്നു? സമാധാനം എന്ന് പറയുന്നത് നമുക്ക് നഷ്ടപ്പെടുകയാണ്. സൗഹൃദങ്ങള്, നല്ല യാത്രകള്, നമ്മുടെ പരിസരങ്ങളിലെ നല്ല കാഴ്ചകള്, നമ്മുടെ കൂട്ടുകെട്ടുകള്, ഇതൊക്കെ നമുക്ക് നഷ്ടപ്പെടുകയാണ്. ഇവിടെ വീണ്ടും പറയുന്നു, പരിശുദ്ധാത്മാവിനെ ദൈവം അധികമായി നിങ്ങൾക്ക് തരുമെന്ന്. ഈ പരിശുദ്ധാത്മാവിനെ അധികമായിട്ട് തരുമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ കടന്നുവരവും ഉണ്ടാകുമ്പോൾ മാത്രമേ നല്ല ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ ജീവിതത്തിൽ ഉദിക്കത്തുള്ളൂ. അപ്പം നമ്മുടെ നല്ല നന്മയുള്ള ചിന്തകളാണ് പരിശുദ്ധാത്മാവ് നമ്മിൽ ഉണർത്തുന്നത് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്.
വീണ്ടും പറയുന്നു, നമുക്ക് ജീവിതത്തിൽ തരേണ്ടുന്ന ഏറ്റവും നല്ലത് അറിയുന്നത് ദൈവമാണ്. ചിലപ്പോൾ ചിലത് തരാത്തത് നമ്മുടെ അനുഗ്രഹത്തിനാണ്. ചില കാര്യങ്ങളൊക്കെ കിട്ടാതെ വരുമ്പോൾ നമുക്ക് സങ്കടമുണ്ട്, ദൈവമേ അത് കിട്ടിയില്ലല്ലോ എന്ന്. പക്ഷേ ആത്യന്തികമായി അത് അനുഗ്രഹമാണ്. പഴയ നിയമത്തിലേക്ക് നോക്കുമ്പോൾ നമുക്കത് കാണുവാൻ സാധിക്കും. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ അബ്രഹാമിന് കിട്ടുന്നത് ചിലപ്പോൾ കല്ലും മുള്ളും നിറഞ്ഞ സ്ഥലമാണ്. അതേസമയം ലോത്തിന് കിട്ടുന്നത് സുഭിക്ഷതയുടെ ഒക്കെ പ്രതീകമായ സോദോമാണ്. ഈ സോദോമിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് അവന്റെ ഭൗതികമായ വളർച്ചയുടെയും കൂടെ ഒരു സൂചനയാണ്. പിന്നീടാണ് നമ്മൾ തിരിച്ചറിയുന്നത് ഈ സോദോം കിട്ടിയ ലോത്തിന്റെ ജീവിതത്തിൽ അത് അനുഗ്രഹമാകുന്നില്ല, അത് പിന്നീട് അവന്റെ തകർച്ചയുടെ ഒരു പര്യായമായിട്ട് മാറുകയാണ്. പക്ഷെ ഒന്ന് ഇന്ത്യ ചോദിക്കെ, അബ്രഹാമിന്റെ ജീവിതത്തിൽ പതിയെ പതിയാ വളരുന്നേ, കല്ലും മുള്ളുമൊക്കെ ജീവിതത്തിൽ നിന്ന് പതിയാണ് മാറുന്നത്, വേദനകൾ പതുകയാണ് മാറുന്നത്. പക്ഷേ ഇന്നും നമുക്ക് കാണുവാൻ സാധിക്കും ആ കല്ലും മുള്ളും നിറഞ്ഞ അവന് വാഗ്ദാനമായി കിട്ടിയ പ്രദേശം പാലും തേനും ഒഴുകുന്ന പ്രദേശമായി മാറുകയാണ്. അതാണ് ജീവിതത്തിൽ അനുഗ്രഹം എന്ന് പറയുന്നത്. അല്ലാതെ പെട്ടെന്ന് ഉയരുകയോ അല്ലെങ്കിൽ പെട്ടെന്നൊരു മാറ്റം ഉണ്ടാവുകയോ ചെയ്യുന്നതല്ല എന്ന് മറന്നു പോകരുത്. ഇവിടെ പഠിപ്പിക്കുന്നത് നിന്റെ യാചനയും അന്വേഷണവും മുട്ടുന്നതുമൊക്കെ ദൈവത്തെങ്കിലേക്ക് ആകട്ടെ എന്നാണ്. അത് നമ്മിൽ നന്മ നിറയ്ക്കും. ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ വഴി തിരിച്ചറിയുന്നവരുടെ ജീവിതം അനുഗ്രഹമാകും. വഴി കണ്ടെത്തിയാൽ പിന്നെ നമുക്ക് ആ വഴിയിൽ കൂടി യാത്ര ചെയ്യാം. പക്ഷെ ഉള്ളിൽ ഒരു റൂട്ട് മാപ്പ് ഉണ്ടാകണമെന്ന് മാത്രമേ ഉള്ളൂ. പഴയ കാലഘട്ടത്തിൽ നമുക്കറിയാം, ഒരു യാത്ര പോകുമ്പോൾ ആൾക്കാരോട് ചോദിച്ചാ പോകൊണ്ടിരിക്കുന്നത് ഇന്നോട്ടുള്ള വഴി എങ്ങനെയാണ് എങ്ങനെയാണെന്ന്. പിന്നീട് ദിശാബോധമായി. ഇന്നിപ്പം നമുക്കറിയാം നമ്മുടെയൊക്കെ കാറിൻ്റെ അകത്ത് അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൻ്റെ അകത്തൊക്കെ ഈ റൂട്ട് മാപ്പുകളുണ്ട്. ആ റൂട്ട് മാപ്പ് കാണിക്കുന്നതിനനുസരിച്ച് നമ്മൾ ലക്ഷ്യത്തിലെത്തിയാൽ മതി. പക്ഷേ ഇന്റർനെറ്റ് കട്ടാകാതെ പോകണമെന്ന് മാത്രം. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഹൃദയത്തിൽ ദൈവാന്വേഷണമുള്ളപ്പോൾ, ദൈവാനുഭവമുള്ളപ്പോൾ നമുക്ക് യഥാർത്ഥമായ വഴിയിൽ കൂടി കടന്നു പോകാൻ സാധിക്കുമെന്നാണ്. വീണ്ടും ഇവിടെ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ നല്ല ദാനങ്ങളെ കൊടുക്കുന്നുണ്ടല്ലോ അല്ലേ. അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ, മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ, മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുക എന്നാ. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ലത് കൊടുക്കുവാൻ സാധിക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്, നിങ്ങളുടെ മക്കൾക്ക് യഥാർത്ഥത്തിൽ നിങ്ങൾ നല്ലതാണോ കൊടുക്കുന്നത്? ഭാവി തലമുറയ്ക്ക് വേണ്ടി കൂടിയുള്ള ഈ ഭൂമിയെ നമ്മൾ വല്ലാതെ മലിനമാക്കുന്നില്ലേ? ഈ പ്രകൃതി ദുരന്തങ്ങൾക്കും ഈ വലിയ പ്രശ്നങ്ങൾക്കും ഒക്കെ കാരണം നമ്മുടെ സ്വാർത്ഥതയല്ലേ? ഭാവിക്ക് വേണ്ടി കൂടിയുള്ള മരങ്ങള്, ഈ ശുദ്ധവായു, നല്ല വെള്ളങ്ങള്, ഇതൊക്കെ നമ്മൾ നശിപ്പിച്ച് ഇപ്പോൾ തന്നെ നമ്മൾ സ്വാർത്ഥരായിത്തീരുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ ഈ ചിന്ത നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാകട്ടെ. ദൈവമേ, നിന്റെ ഇഷ്ടമറിഞ്ഞ് ജീവിക്കുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ദൈവം അനുഗ്രഹിക്കട്ടെ.